ഈ വിചാരണ കോടതി ജഡ്ജിന് എതിരെ തന്നെ അതിജീവിത തന്നെ ഇങ്ങനെ ഒരു സംശയം അല്ലെങ്കിൽ ഒരു ആശങ്കപ്പെടുമ്പോൾ എന്താണ് അതിജീവിതയ്ക്ക് ഈ കേസിൽ പ്രതീക്ഷയായിട്ടുള്ളത് പ്രതീക്ഷയാണ് ഇപ്പൊ നമ്മൾ കേട്ടത് ഒരാൾ വന്നിരുന്നു പറയുകയാണ് നമ്മുടെ ജഡ്ജി സഖാവാണ് നല്ല ഒന്നാം തരം സഖാവാണ് എന്ന് ഈ ജഡ്ജി ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവര് ഈ സംസാരിച്ച മനുഷ്യനോട് പറയണം ഈ നാടിന്റെ നിയമ വ്യവസ്ഥയെ വെല്ലുവിളിക്കാണത് ഒരാൾ സഖാവായിരുന്നുകൊണ്ടാണോ ഈ നാട്ടിൽ ജഡ്ജി പണി ചെയ്യേണ്ടത് അയാൾ ഒന്നാം തരം സഖാവാണ് സഖാവിന്റെ മകളാണ് അതൊക്കെയാണ് ഒരു ജഡ്ജിയുടെ യോഗ്യത അതുകൊണ്ട് തന്നെയാണ് ഇവർക്കെല്ലാവർക്കും ഒരു സഖാവായി നാട് മുഴുവൻ അംഗീകരിച്ച പ്രതിയുടെ ആളുകൾ അംഗീകരിച്ച അവിടെ തന്നെ വരണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ മാറില്ല ഇങ്ങനെ പരാതിയുള്ള ആളുകൾ സാധാരണ എന്താ ചെയ്യാറ് ഒരു ജഡ്ജി വാദിക്ക് പരാതി ഉണ്ടെങ്കിൽ ഞാൻ ഒഴിഞ്ഞു പോകാം എന്ന് പറയേണ്ട മിനിമം മര്യാദ കാണിക്കുന്നതാണ് ഒരു ജഡ്ജി ചെയ്യേണ്ട നീതി അത് ചെയ്യാത്ത ജഡ്ജി ഇവിടെ തന്നെ കെട്ടിത്തൂങ്ങി കിടക്കുന്നത് എന്തിനാണ് ഈ കേസ് ബൈജു പോലോസ് ബൈജു പോലോസ് കേൾക്കും എന്ന് പറയുന്നത് എന്തിനാണ് സത്യമായി വിളിച്ചു പറഞ്ഞിരിക്കുന്നത് അവരൊരൊന്നാം തരം സഖാവാണ് അവരുടെ കുടുംബം ഒന്നടങ്കം സഖാക്കളാണ് ആ സഖാക്കൾ ഇങ്ങനെയേ പെരുമാറൂ എന്ന് പരസ്യമായി പറയുകയാണ് അതുകൊണ്ട് തന്നെ ആ ജഡ്ജി അവരൊരു സഖാവാണെങ്കിൽ ഞാനൊരു സഖാവാണ് സർക്കാരിന് താല്പര്യത്തിൽ ഈ കേസ് കേൾക്കുന്നില്ല എന്ന് തീരുമാനിക്കേണ്ടതാണ് ഇത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ആ കോടതിയിൽ നിന്ന് നീതി ലഭിക്കില്ല എന്ന് ദിലീപിന് പരാതിയുണ്ട് ബൈജു പോലീസിനെ കുറിച്ച് അദ്ദേഹം മാറുന്നു ദിലീപിന് പരാതിയുണ്ട് ബൈജു പോലീസിനെ കുറിച്ച് ബൈജു പോലീസ് മാറുന്നു അതേപോലെ അതേപോലെ കോടതിയെ മാറ്റാൻ പറ്റില്ല ഹൈക്കോടതി സുപ്രീംകോടതി നിങ്ങൾ തന്നെ പറയണ്ട നിങ്ങൾ തന്നെ പറയണ്ട എന്നോട് ചോദിക്കുമ്പോ ഞാൻ പറയാം അതിന്റെ ഇടയിൽ നിങ്ങൾ ആരാ എന്നോട് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടത് താനല്ല അത് ഞാനാണ് നിങ്ങളോട് ചോദിച്ചപ്പോ ഞാൻ മിണ്ടിയോ ഒരു മിനിമം മര്യാദ ഇത്രയും കാലം ചാനൽ ചർച്ചയിൽ പങ്കെടുത്തിട്ടും പഠിക്കാത്ത ഒരാളാണ് ഇപ്പൊ നിരന്തരമായി അല്ല അല്ല മിനിമം മര്യാദ പഠിക്ക് അവരെന്നോടാണ് അവതാരം ചോദിച്ചത് മിനിമം മര്യാദ പഠിക്ക് ഇത്രയെല്ലാം നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ മിണ്ടിയിട്ടില്ല എന്നിട്ടും എനിക്ക് തന്ന സ്പേസിലാണ് രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വറിലേക്ക് വരാം.